എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ഐ എസ് എല്ലുമായും ബന്ധപ്പെട്ട വിവിധ അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതെ, ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഐ എസ് എൽ 10 സീസണ് മുന്നോടിയായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പല മികച്ച സൈനിങ്ങുകൾക്കുമാണ് ഇപ്പോൾ നോട്ടമേറ്റിട്ടുള്ളത്. നിലവിലെ റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ടുള്ള പീറ്റർ മോഗലിന് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയൊരു താരത്തെ കൊണ്ടുവരാൻ പോകുന്നു. ഫ്രഞ്ച് ഡിവിഷൻ ലീഗിൽ ലീഗ് ടുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഐവേറിയൻ താരമായിട്ടുള്ള സേവിയർ കൗശിയെ സ്വന്തമാക്കാൻ ഒരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. ഇങ്ങനെയൊക്കെയാണ് ആ റൂമറിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ റൂമറിനെ പറ്റി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ റൂമർ തികച്ചും ഫേക്ക് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു താരത്തെ നോട്ടമിടുന്നില്ല. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സേഫ് ഡീൽ നടത്താൻ സാധ്യത കൂടുതലാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ താരമായിട്ടുള്ള ഹോർണിപ്പാമിനെ എ ടി കെ മോഹൻ ബഗാൻ അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നുണ്ട്. നിലവിലുള്ള അപ്ഡേറ്റുകളെല്ലാം അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കാൻ കൂടുതലും ചാൻസ് ഉണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ കുറച്ച് പണം കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ഹോർണിപ്പാമും അതേപോലെ തന്നെ കുറച്ച് ട്രാൻസ്ഫർ ഫീയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യുവതാരമായിട്ടുള്ള ഹോർണിപ്പാമിനെ കൊടുത്തുകൊണ്ടാണ് ഐ എസ് എൽ എക്സ്പീരിയൻസറായിട്ടുള്ള പ്രീതം കോട്ടാലിനെ വാങ്ങാൻ നോക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഡീൽ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് മാത്രമാണ് ഉള്ളത്. ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ കൂടുതൽ കായിക വീഡിയോകൾക്ക് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.